അവസ്ഥയിലോട്ട് കടന്നു പോകുമ്പോ ഏതൊരു മനുഷ്യനും ഒരു സമയത്ത് മനസ്സിൽ തോന്നിയാൽ, ഒരു സമയത്ത് മനസ്സിലോട്ട് ഇറങ്ങിയാൽ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്, ഒരാളെ, ആരാണാ മനുഷ്യൻ? ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഒരായത്ത് കൽബിലോട്ടിറങ്ങിയാൽ അതിനേക്കാൾ വലിയൊരു മാറ്റം വേറെ ഒന്നുമില്ല. ആരുമില്ലാതെ നിശബ്ദമായി കിടക്കുന്ന ഇതുപോലൊരു രാത്രി, ആ രാത്രിയിലാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് ഖലീഫയായിരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ തന്റെ പ്രജകൾ ഉറങ്ങുന്നുണ്ടോ? അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? രാത്രിയിൽ ഉറക്കമില്ലാത്ത ഭരണാധികാരി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് നിശയുടെ നിശബ്ദതയോടെ നടന്നു പോകുമ്പോ ആരുമില്ലാത്ത മരുഭൂമിയുടെ നടുവിൽ ഒരു കൊച്ചുകുടിൽ, ഒരു കർഷകന്റെ കൊച്ചുകുടിലാണ്. ആ കുടിലിരുന്നു കൊണ്ടൊരു കൊച്ചു കർഷകൻ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുന്ന ഉമർ അറിയാതെ കർഷകന്റെ ഖുർആൻ പാരായണം കേട്ടു. ആ ഖുർആൻ ഇരുന്നിട്ട് കർഷകൻ ഓതുകയാണ്, വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീറക്കും മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസഖ് ഫിൽ മർഫൂ വൽ ബഹിരിൽ മസ്ദൂർ ഇന്നാദാബ റബ്ബിക ലവാഖിയ ഇന്നാദാബ റബ്ബിക ലവാഖിയ. ഖുർആന്റെ ആയത്തുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നിറകളിൽ കാണ്ടുടങ്ങി. വത്തൂരി തൂരി സീന പർവ്വതത്തെ കൊണ്ട് തന്നെയാണ് സത്യം. വകിതാബിം മസ്തൂർ വിതറപ്പെട്ട ഈ ഗ്രന്ഥത്തെ കൊണ്ട് തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ഖുർആൻ ഓടുന്നു. ഉമർ റളിയല്ലാഹു തആലാണ് ഒട്ടകപ്പുറത്ത് നിന്ന് ഒട്ടകപ്പുറത്തിന് ഒട്ടകത്തെ പിടിച്ചു നിർത്തി അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുകയാണ്. അദ്ദേഹം വല്ലാതെ ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോ ചുറ്റും ഭയാനകരമായ നിശബ്ദത. ഈ രാത്രിക്കും സഹോദരങ്ങളെ നിർണായകമായ പങ്കുണ്ട്. നിശാന്തമായ രാത്രി, ഒരു കുജീവീടിന്റെ ശബ്ദം പോലും കേൾക്കാനില്ല. ആ നിശാലമായ നിശബ്ദതയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടു. അവസാനം ആ ഗ്രാമീണൻ ഓതുകയാണ്, ഇന്നാദാബ റബ്ബിക ലവാഖിയ ഇന്നാദാബ റബ്ബിക ലവാഖിയ. നിന്റെ അള്ളാഹുവിന്റെ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോകുന്നു. നിന്റെ റബ്ബ് നിനക്ക് വാഗ്ദാനം ചെയ്ത ശിക്ഷ, നിന്റെ നരകം ഇതാ വരാൻ പോകുന്നു. നരകത്തെ കുറിച്ചുള്ള ആയത്തിറങ്ങുകയാണ്. യൗമ തമൂറു സമാഉ മൗറാ വതസീറു ജിബാലു സൈറാ. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ചെറുപ്പക്കാരാ, അന്ന് പർവ്വതങ്ങൾ പല കഷണങ്ങളായിട്ട് പൊടിക്കപ്പെടും. അന്ന് ഈ ഭൂമി തകർന്ന് തരിപ്പണമാകും. അന്നാണ് കളവാക്കിയവർക്ക് നാശമുണ്ടാകുന്നത്. നരകത്തെ കളവാക്കിയവർ അഹമ്മദ് കബീർ ബാക്കവി നരകം രാവിലെയും വൈകുന്നേരവും നിലവിളിക്കുമെന്ന് പറയുമ്പോ ശാസ്ത്രത്തിന്റെ പുറന്തോടിന്റെ ഉള്ളിലിരുന്നിട്ട് കളിയാക്കിയവർ, അത് ഞങ്ങൾ ഇതേവരെ കേട്ടിട്ടില്ലല്ലോ. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. അന്ന് കളവാൻ എന്ന് പറഞ്ഞവർക്കാണ് സർവനാശം. അവരെന്തിനാണ് കളവാക്കിയത്? അല്ലദീന യുകദ്ദിബൂ നബി യൗമിദ്ദീൻ, പരലോകത്തെ കളവാക്കിയവർ, നരകത്തെ കളവാക്കിയവർ, സ്വർഗത്തെ കളവാക്കിയവർ, അന്നാണ് അവരെ അട്ടഹസിച്ച് നിലവിളിക്കുക. സഹോദരങ്ങളെ, നരകത്തെ കുറിക്കുന്ന ആയത്ത് കേട്ടപ്പോ ഒട്ടകപ്പുറത്തിരുന്ന ഉമർ റളിയല്ലാഹു തആലാന്ന് ഞെട്ടിത്തെറിച്ചു പോയി. ഉമറിന്റെ കാല് വിറച്ചു, ഉമറിന്റെ കൈകള് വിറക്കാൻ തുടങ്ങി. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കയ്യിൽ നിന്നറിയാതെ ഊർന്നു വീണുപോയി. ഇതേപോലെ വിശാലമായ നിശബ്ദതയുള്ള ഒരു രാത്രി, ഒരു ചീവീടിന്റെ മർമര ശബ്ദം പോലുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നരകമെന്ന വാക്ക് കേട്ടപ്പോ, അള്ളാന്റെ ശിക്ഷ എന്ന വാക്ക് കേട്ടപ്പോ, ലോകത്തെ മുഴുവനും കിടുകിടാ വിറപ്പിച്ച ഖലീഫയുടെ കൈകൾ വിറച്ചു. ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ ഊർന്നു വീണു. ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുന്ന് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ മനസ്സ് വിങ്ങിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെയിറങ്ങി. അപ്പോഴും അദ്ദേഹം ഓതുകയാണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ.
അല്ലാഹുവേ നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഈ ദുആ ഒരാൾ 7 പ്രാവശ്യം പറഞ്ഞാൽ അവൻ നരകത്തിൽ കടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയാൻ ഈ നാവുകൾക്ക് കഴിയുന്നില്ല. നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, നാളെ നരകം കത്തിക്കാളുന്ന നരകത്തിലേക്ക് അല്ലാഹുവിന്റെ മാരകമാര് പേര് വിളിക്കുന്ന ദിവസം ഉമർ അല്ലാഹു ഞെട്ടിത്തരിച്ചു പോയി. അല്ലാഹുവേ ഉമറിന്റെ പേരെവിടെ? നരകത്തിന്റെ പേരിലോ? അതല്ല, സ്വർഗത്തിന്റെ പേരിലോ? പേടിച്ചു നിറച്ച് ഒട്ടകത്തിന്റെ പള്ളയിലോ ഇട്ട് ചാരി നിന്ന് ഉമർ അല്ലാഹു അനുഭവം. ആരാണ് ഉമർ? ആരാണ് ഉമർ? ഞാൻ മിഹ്റാജിന്റെ യാത്ര പോയപ്പോ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു, അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു റഅയ്തു ബിൽ ജന്നതി മക്തൂബം ബിസ്മി ഉമറ, ഉമറിന്റെ പേരെഴുതിയ ഒരു വാതില് ഞാന് സ്വർഗത്തിൽ കണ്ടെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു മറച്ചു, വീണു പോകാതിരിക്കാൻ ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചേർന്ന് നിന്നു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. ഒട്ടകപ്പുറത്ത് കയറിയിട്ടല്ല, ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ മെല്ലെ മെല്ലെ നടന്നു. നേരെ പോയിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് പുതപ്പ് പുതച്ച് കിടന്നുപോയി. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് കലശലായ പനി പിടിച്ചു. ഏത് പനി എന്നറിയുമോ? നരകത്തിന്റെ ആയത്ത് കേട്ട ഉമറിന് കലശരായ പനി. ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിടന്ന കിടപ്പിൽ നിന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റത്. നരകത്തെ കുറിക്കുന്ന ഒരായത്ത് രാത്രിയിൽ കേട്ടപ്പോ അത് കേട്ടിട്ട് പനി പിടിച്ചിട്ട് മൂടിപ്പിടിച്ച് കിടന്നുറങ്ങിപ്പോയി. ഉറക്കം വരുന്നില്ല, ഞെട്ടിയെഴുന്നേക്കുന്നു. ആ ഉറക്ക ആ കിടപ്പിൽ നിന്നെടുന്നേക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന് കിടികിടാ വിറക്കുന്ന പനി മാറിയിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ ആയത്ത് ഓതുന്നുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലാഹുവേ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ, അല്ലാഹുവേ നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ ഓതുമ്പോ രണ്ടാമത്തെ ഖുത്ബയിലും 3 പ്രാവശ്യം പറയും അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. നമുക്ക് ഗൗരവമറിയാതെ താടയ്ക്ക് കയ്യും കൊടുത്തിട്ട് കുനിഞ്ഞിരിക്കും, പക്ഷേ ആ സമയത്ത് ആമീം പറഞ്ഞു. ഒരു വെള്ളിയാഴ്ച രാവിലെ 7 പ്രാവശ്യം ഇത് പറയുന്നവൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ എന്ന് 7 പ്രാവശ്യം പതിവായി പറഞ്ഞാൽ അല്ലാഹു നാളെ അവനെ നരകത്തിൽ നിന്ന് കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 17 കാര്യങ്ങളുണ്ട്, ബാക്കി 16 നാളെ പറയാം. ഇത് ഒന്ന്, ഇത് വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര നരകത്തിലേക്കല്ലേ? നമ്മൾ ഇന്ന് പോകുന്നത് വെച്ച് നമ്മൾ എവിടെയാണ് എത്തിച്ചേരുക? ഒന്നിലും നമുക്കൊരു പേടിയില്ല, ഒന്നിലും ഒരു പേടിയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നവന് നരകം മേടിക്കാൻ ഒരു നിമിഷം മതി. എത്ര മുത്തക്കിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും നരകം മേടിക്കാൻ എത്ര സമയം മതി? ഒറ്റ സമയം മതി. പക്ഷെ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്. അഹമ്മദ് കബീർ വാക്കവിയുടെ വാതിൽ കേൾക്കാൻ എല്ലായിടത്തും പാഞ്ഞ് നിങ്ങളെത്തും. പക്ഷെ ഞാൻ പറയുന്നു, പ്രതികൂലതയിൽ പിടിച്ചു നിൽക്കുന്നു. ഇതേത് സമയത്ത് നഷ്ടപ്പെട്ടു പോകാം, ഏത് സമയത്തും വഴി തെറ്റാം. നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, നന്നായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് നരകത്തിൽ പോകാൻ ഒരു നിമിഷം മതി. എപ്പോ? എപ്പോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ.
ഒരു മുഅ്മിനായ മനുഷ്യന്, അല്ലാഹുവിനെ വിശ്വാസമുള്ള മനുഷ്യൻ, അല്ലാഹുവിനെ പേടിയുള്ള മനുഷ്യൻ, അവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ്. അറിയാതെ എങ്ങാനും അവനൊരു വ്യഭിചാരത്തിലേക്ക് പോയി പോയാൽ, സഹോദരങ്ങളെ, അറിയാതെ എങ്ങാനും വ്യഭിചാരത്തിലേക്ക് പോയാൽ ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ അവൻ കിടക്കുമ്പോ അവൻ നിസ്കാരമുള്ളവനാണ്, അവൻ നാട്ടിൽ മേൽവിലാസമുള്ളവനാണ്. പക്ഷേ അവൻ ഒരു നിമിഷം പ്രലോഭനത്തിന് പെട്ട് ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ കിടക്കുമ്പോ അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മുഅ്മിനല്ല. ഈമാൻ അല്ലാഹു അവനിൽ നിന്ന് എടുത്തു കളയും. സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ആ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എങ്ങാനും മരിച്ചു പോയാ അവൻ നാളെ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ മുഅ്മിനായിരുന്നു, അവൻ നിസ്കാരമുള്ളവനായിരുന്നു, അവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നു, അവൻ ഏറ്റവും നല്ലവനായിരുന്നു. വാല് കേൾക്കാണ് അവൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ലായസിനി സാനീഹീന യസിനി വഹുവ മുഅ്മിൻ, ദിനാ ചെയ്യുമ്പോ, വ്യഭിചരിക്കുമ്പോ, ഒരന്യ പെണ്ണിന്റെ അടുത്തവൻ കടപ്പുറ പങ്കിടുമ്പോ അല്ലാഹ് അപ്പോൾ അവന്റെ ഈമാൻ ഊരിമാറ്റിക്കളയും. ഈമാനുള്ളവൻ അത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ കിടപ്പിലെങ്ങാനും മരിച്ചു പോയാ എങ്ങനെയാ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്? ആ കിടപ്പിലെങ്ങാനും മരിച്ചു പോയാ 4 മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ലോജിൽ ഒരു ചെറുപ്പക്കാരൻ റൂമിൽ മരിച്ചു കിടന്നു. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു. അവനെങ്ങനെ മരിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവില്ല. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, എന്നെക്കാളേതരങ്ങൾ വായിക്കുന്നവരാണ്. പക്ഷേ ഞാനൊരു പ്രവാചകനായത് കൊണ്ടത് പലപ്പോഴും കുറിച്ചിടുമെന്ന് മാത്രം, നിങ്ങൾ വായിച്ചിട്ട് മറക്കുമെന്ന് മാത്രം. കാരണം ഞാൻ ഉണർത്താൻ വന്നവനാണല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കും നബിയെ. കേൾക്കുന്നവർക്കതിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞാലോ? ഒരു പ്രവാചകനായതുകൊണ്ട് ഞാൻ ഓർമ്മച്ചത്തിന് കുറിച്ചിടുമെന്ന് മാത്രം. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എങ്ങനെ കൊന്നെന്നറിയില്ല. രസം കുടിച്ചിട്ടില്ല, അവൻ തൂങ്ങി മരിച്ചിട്ടില്ല, അവനെ ആരും മർദ്ദിച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ ഒരു പോറല് പോലുമില്ല. സഹോദരങ്ങളെ, കൊലപാതകം എങ്ങനെ? അവൻ സയനൈഡ് കഴിച്ചിട്ടല്ല, അവന് വാഹനാപകടം സംഭവിച്ചതല്ല, അവന്റെ ശരീരത്തിലെ ഒരു രോമം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. പക്ഷേ അവസാനം കാതകൻ ആരെന്നറിയുമോ? കാതകനല്ല, കാതകിയാണ്. അവന്റെ കൂടെ മുറിയെടുത്ത ഒരു പെണ്ണ്, 3 മക്കളും ഒരു ഭർത്താവുമുള്ള വീട്ടിലെ പെണ്ണ്. ആ പെണ്ണിനെയാണ് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം പത്രത്തിൽ. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. എന്താണെന്നറിയോ? അവൻ എങ്ങനെ മരിച്ചെന്നറിയുമോ? സഹോദരങ്ങളെ, ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞ മൊഴി എന്റെ ഭാഷയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയണം, അപ്പോൾ തന്നെ മറന്നു കളയണം. റസൂലുള്ളാഹിയുടെ ഒരു വാക്കിന്റെ ഗൗരവം പറയാൻ കൺമുമ്പിൽ കണ്ട ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞ്, ഞാൻ ഇവരുമായി മുറിയെടുത്തു, പല പ്രാവശ്യം ഞങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് പിരിയേണ്ടുള്ളത് കൊണ്ട് ക്രമത്തിലധികം ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറം ജീവിതത്തിലേക്ക് ഞങ്ങൾ സുഖങ്ങളിലോട്ട് കടന്നുപോയപ്പോ ഒരു പ്രാവശ്യം അവൻ പെട്ടെന്നൊന്ന് ആഞ്ഞു വലിക്കുന്നത് കണ്ടു. പെടഞ്ഞു വീണിട്ടയാൾ എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി ലോട്ട് മുറിയിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ വിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ. സഹോദരങ്ങളെ, ചാവക്കാടുകാരൻ സാധിക്കുന്ന പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചത് വ്യഭിചാരത്തിൽ അവന്റെ പെണ്ണിന്റെ കൂടെ കിടക്കുമ്പോഴാണ്. അല്ലാഹു പറഞ്ഞു, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കാൻ താല്പര്യത്തോടെ എത്തുന്നവരെ, എപ്പോഴും ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം. ആ സമയത്തെങ്ങാനും മരിച്ചു പോയാൽ 10,000 പറ കണ്ടതും വെള്ളത്തിലാ. തടവാസ്താട് പറഞ്ഞതുപോലെ 10,000 പറ അമല് ചെയ്താലും അത് വെള്ളത്തിനെഴുതിയതുപോലെയാ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഒരു കള്ളുകുടിയൻ കള്ളുകുടിക്കുമ്പോ ആ സമയത്ത് അവൻ മുഅ്മിനല്ല, അവൻ ആ സമയത്ത് കാഫിറാണ്, അവൻ ഈമാന്റെ ചൈതന്യമില്ല.
ഈമാൻ ഒരു കുട പോലെ അവന്റെ തലയുടെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരാള് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മദ്യപാനത്തിന്റെ ഇടയിലെങ്ങാനും മരിച്ചുപോയ മോനെ സ്വർഗം ഉറപ്പാക്കിയവതിന് നരകം വാങ്ങിക്കാണൊരു സമയം മതി. ഇതേവരെ നീ മദ്യപിച്ചവനായിരിക്കാം, ഇപ്പോൾ നീ പള്ളിയിലായിരിക്കാം. ഇവിടെ തടിച്ചുകൂടിയ ചെറുപ്പക്കാരിൽ എത്രയോ ചെറുപ്പക്കാര് നാളെ പരലോകത്തിന്റെ അഭിമാനമല്ലേ, അഹമ്മദ് കബീറിന്റെ വാക്കിന്റെ അഭിമാനമല്ലേ, പട്ടച്ചാരായ മീരിന്റെ ഉമ്മറത്തിരുന്ന് കോരിക്കുടിച്ച എത്രയോ ആളുകൾ ഇന്നല്ലാണ്ട് പള്ളിയിൽ നിന്നിറങ്ങാറ്. ഈ വിനീതന്റെ വാക്ക് കേട്ട എത്രയോ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇവിടെയില്ലേ? പക്ഷേ